വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലുള്ള ഫ്രിഡ്ജിൻ്റെ ഫുൾ ക്ലീനിങ്ങും അതിൻ്റെ ആ ഒരു സേഫ്റ്റി നമുക്ക് എങ്ങനെയാണ് നിലനിർത്തുക എന്നുള്ളതൊക്കെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പ്ലഗ് അതിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ എല്ലാവരും ഫ്രിഡ്ജിലും ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവില്ലേ, വേണ്ടതും വേണ്ടാത്തൊക്കെ കയറ്റി വെക്കും നമ്മൾ. അപ്പം ഞാൻ അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ പാർട്സും നമുക്ക് ഊരി മാറ്റാം കേട്ടോ. എല്ലാവരുടെ വീട്ടിലെ ഫ്രിഡ്ജും ഇങ്ങനെ തന്നെയാവും. പിന്നെ ഡബിൾ ഡോറും സിംഗിൾ ഡോറും ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ വീട്ടിലുള്ള ഫ്രിഡ്ജിൻ്റെ പാർട്സൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ റിമൂവ് ചെയ്യാൻ അറിയുമെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മാസത്തോളമായിട്ട് ക്ലീനിങ് ചെയ്തിട്ടില്ല, അതാണിതിങ്ങനെ. അപ്പോൾ നമുക്കിതെല്ലാം പുതിയതുപോലെ ആക്കിയെടുക്കണം. ഞാനിപ്പോൾ എല്ലാ പാർട്സും ഇതിൽ നിന്ന് ഊരി മാറ്റുകയാണ്. ഇതിൻ്റെ ഒരു വാട്ടർ ടാങ്കാണ് കേട്ടോ അത്. ആ ട്രേ എന്ന് പറഞ്ഞാൽ നമ്മൾ 8 മണിക്കൂറൊക്കെ കറണ്ട് പോയാലും നല്ല കൂളിങ് അതിൽ നിൽക്കും. അത് എൻ്റെ ഫ്രിഡ്ജ് ഇവിടെ ഗോദ്റേജാണ്. അപ്പം ഞാൻ എല്ലാ പാർട്സും ഇതുപോലെ ഊരി മാറ്റി വെള്ളമൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കോട്ടൻ്റെ തുണിയിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതിൻ്റെ ഈ ഡോറിലുള്ള ഒരു റബ്ബറിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് കുറച്ച് നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൽ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കറുപ്പ് കളറുണ്ടാവും, നമ്മൾ കരിമ്പനെ അടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അത് പോയി കിട്ടാനും പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് നനച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു സൊല്യൂഷന് റെഡിയാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കി, ഞാനിവിടെ കുറച്ച് കോൾഗേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ വൈറ്റ് കളറ് കോൾഗേറ്റാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും നമ്മളിങ്ങനെ ക്ലീനിങ്ങിന് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ വൈറ്റ് കളറിലുള്ള കോൾഗേറ്റ് തന്നെയാണ് കേട്ടോ നല്ലത്. ഇനി ഞാനൊരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയും ഒരു ലെമണും ആണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും നാരങ്ങാനീര് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. വിനിഗർ ചേർക്കരുത് കേട്ടോ ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ്ങിന്. ഒരിക്കലും വിനിഗർ, സിന്തറ്റിക് വിനിഗർ ഉപയോഗിക്കരുത്. നമുക്ക് നാരങ്ങാനീരും അതുപോലെ ഗോൾഗേറ്റും ബേക്കിംഗ് സോഡയും ചേർന്ന് ഒരു മിശ്രിത ഒരു ബ്രഷിലാക്കിയിട്ട് ഞാനതിൻ്റെ ആ ഒരു ഡോറിലുള്ള ആ ഒരു പ്ലാസ്റ്റിക് ആ ഒരു റബ്ബറിൻ്റെ ഒരു ഏരിയ ഉണ്ടല്ലോ അതിലൂടെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. കുറച്ച് ഇങ്ങനെ നല്ല ഡാർക്കായിട്ടുള്ള കളറായി നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് നമുക്കൊരു മിശ്രിതം നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഞാനത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആ ഊരി മാറ്റിയിട്ടുള്ള ഒരു ട്രേകളുണ്ടല്ലോ അതിൻ്റെ ഓരോ പാർട്സും അത് ക്ലീൻ ചെയ്യാൻ ഞാൻ ഇവിടെ ഒരു 2 ലെമൺ എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ അപ്പക്കാരാണ് കേട്ടോ. ഇനി കുറച്ച് ഒരു പതയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താ ഫെയറിൻ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ ആ പാർട്സുകളൊക്കെ ഞാൻ എന്താ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കൂടുതലായിട്ട് നമുക്ക് ഇതുമ്മേ ഒരു കറകളും ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഏകദേശം 1 മാസമൊക്കെ ആവാറായി. എങ്കിലും ചില ഭാഗങ്ങളിൽ നമുക്ക് എന്തെങ്കിലും നേരെല്ലാം നേരത്തെ നമ്മൾ ധൃതി പിടിച്ചൊക്കെ എന്തെങ്കിലും ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും ലീക്കാവൊക്കെ ചെയ്താലാണ് ഫ്രിഡ്ജിൻ്റെ ഇതുപോലെ ഈ ട്രേകളിലൊക്കെ അഴുക്ക് വരാറുള്ളത്. നന്നായി ഒന്ന് അരച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ല വെള്ളത്തിലൊന്ന് കഴുകി തുടച്ച് വെക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൻ്റെ ട്രേകൾ ഊരി മാറ്റിക്കഴിഞ്ഞാൽ കഴുകിയിട്ട് നമ്മൾ തുടച്ച് വെക്കണം. വെയിലത്തൊന്നും വെക്കരുത്. ഇതുപോലെ ഒരു കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിലോട്ട് തന്നെ തിരിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു കുഞ്ഞ് ബ്രഷ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസിയാണ്. ഇതിൻ്റെ ഇതുപോലെയുള്ള ട്രേയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടാവും. അത് പോയി കിട്ടാൻ ഇത് ആ എന്താ സെൻറ്ററിലുള്ള ആ ഒരു 2 പോർഷനാണ് കേട്ടോ. അത് നമുക്ക് നന്നായി വെയിറ്റൊക്കെ ഇതിൽ എത്ര വെയിറ്റ് വെച്ചാലും പ്രശ്നമില്ല. എത്ര ലോഡ് വെച്ചാലും നമ്മളെ ഫ്രിഡ്ജിന് ഡാമേജ് ആവാത്ത രീതിയിലുള്ള ട്രേ ആണ്. അപ്പോൾ അതിന് നല്ല എപ്പോഴും നല്ല പരിക്കും ഉണ്ടാവും. കാരണം ഒരുപാട് സാധനങ്ങൾ നമ്മൾ കറികളും ഇതൊക്കെ ബാക്കിയുള്ളതൊക്കെ വെക്കുമ്പോൾ എങ്ങനെയെങ്കിലും മക്കളൊക്കെ തട്ടിയിട്ടൊക്കെ ലീക്കായി പോയാൽ പെട്ടെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ് ഇടയ്ക്ക് നമ്മൾ ഈ ഫ്രിഡ്ജൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ.
ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ച് കൊടുത്തിട്ട് ആ ലിക്വിഡ് ഞാൻ എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ ആ ഒരു കാപ്പി കളറിലുള്ള ഭാഗം ഉണ്ടല്ലോ അഴുക്ക്, അതിൻ്റെ ആ നാല് ഭാഗത്തും ഇതൊന്ന് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ സമയം നമ്മൾ നേരത്തെ വെച്ചത് ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് ബ്രഷും ഒരു എന്താ ഇതൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുകയാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് ഫ്രിഡ്ജ് ക്ലീനിങ് അല്ലേ. നമുക്കെപ്പോഴും ടൈം കിട്ടില്ല ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ, കാരണം ഫ്രിഡ്ജൊക്കെയാണ് നമ്മളെപ്പോഴും നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം നമ്മൾ ഫുഡ് ഐറ്റംസ് മാത്രം വെക്കുന്നൊരു സ്ഥലമാണ് ഈ ഒരു ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫുഡ് ഐറ്റംസ് വെക്കുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല നീറ്റായിട്ട് എപ്പോഴും ഫ്രിഡ്ജ് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരു സൊല്യൂഷനൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ വെറും 5 മിനിറ്റ് മാത്രമേ കേട്ടോ വെച്ചിട്ടുള്ളൂ. നമ്മൾ ആ ട്രേകളൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കാനുള്ള ഒരു ടൈം മാത്രമാണ് ഞാൻ ഈ ഒരു സൊല്യൂഷനെ ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അത് വാഷ് ചെയ്ത് തുടച്ച് വെച്ച ഉടനെ തന്നെ ഞാനിത് ക്ലീൻ ചെയ്യാനാണ് നിന്നത്. അപ്പോൾ അത്രയും സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും അഴുക്കുകൾ ഇതിൽ നിന്ന് ഇളകി വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ഡോറിലുള്ള ഈ റബ്ബറിൻ്റെ ഈ ഒരു ഭാഗം എപ്പോഴും എല്ലാ ഇടത്തും ഇങ്ങനെ അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക, നല്ല സൊല്യൂഷനാണ് അത്. ഇനി നല്ല വൃത്തിയുള്ളൊരു കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഗോൾഗേറ്റൊക്കെ ആക്കിയതുകൊണ്ട് തന്നെ 3-4 തവണയൊക്കെ നമ്മൾ ഈ തുടപ്പൊക്കെ ഒന്ന് പിഴിഞ്ഞ് പുതിയ വെള്ളത്തിൽ ആക്കിയിട്ട് നമ്മൾ തുടച്ചെടുക്കേണ്ടി വരും കേട്ടോ. അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഞാനിത് തുടച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ആദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എത്രത്തോളം കരിമ്മനടിച്ച ഒരു ഭാഗമായിരുന്നു അത്. അത്രയും ക്ലീനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ. വെറും 5 മിനിറ്റ് മാത്രമാണ് നമ്മളിത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ആ തുടപ്പ് വെച്ചിട്ട് ക്ലീൻ ആവാത്ത ഭാഗത്ത് ഇതുപോലെ ചെറിയൊരു ബഡ്സൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ ഒന്ന് നീക്കിക്കൊടുത്താൽ തന്നെ ഇതിൻ്റെ ഇടയിലുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുട്ടോ. കണ്ടോ എത്രത്തോളം വൃത്തിയായിട്ട്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ നമ്മളുടെ റെഫ്രിജറേറ്റർ ആയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 7 വർഷത്തോളമൊക്കെ ആയിട്ട് എൻ്റെ കയ്യിലുള്ളതാണ് കേട്ടോ ഇത്. ഇനി ഞാൻ എല്ലാ ട്രേകളും തിരിച്ച് അതിലോട്ട് തന്നെ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ ഫ്രിഡ്ജൊക്കെ നല്ല പുത്തനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മളിതിന് വേണ്ടി നമുക്കൊരു സമയം കിട്ടുന്നില്ല. നമ്മളെപ്പോഴെങ്കിലും ഒരു സമയം ഇതിനു വേണ്ടി കണ്ടെത്തുക, എന്നിട്ട് ഇതുപോലെ ഒരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ ഒന്ന് ചെയ്യുക. എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നമ്മുടെ റെഫ്രിജറേറ്ററൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇനി ഇതിൽ ഒരുപാട് ലോഡ് കണക്കിന് സാധനങ്ങൾ കുത്തി നിറച്ചിരിക്കുന്ന ആ ഒരു ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ എന്നെ പോലെ. ഞാനും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും കൂടി ഉള്ളൊരു വീഡിയോ ആണ് ഇനി അടുത്തത്. അത് നിങ്ങളെല്ലാവരും കാണണം. അപ്പോൾ കണ്ടോ ഇത് ഈ ഒരു ഭാഗം നമ്മൾ എത്രത്തോളം ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ലിക്വിഡാണ് കേട്ടോ. നമ്മൾ നല്ലൊരു സൊല്യൂഷനാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയത്. അത് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫ്രിഡ്ജിൽ എപ്പോഴും നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് എല്ലാ വെജിറ്റബിൾസ് ആയാലും നട്ട്സ് ആയാലും ചോക്ലേറ്റ്സ് എന്തായാലും നമ്മൾ നമ്മുടെ കറികൾ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണ് നല്ല വൃത്തിയായിട്ട് വെക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അടുത്തത്. അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓളൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൂടി ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കും കൂടി വേണം കേട്ടോ. പിന്നെ ഒരുപാട് ക്ലീനിങ്ങിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ NNR ടിപ്സ് എന്ന് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലുള്ള മുഴുവൻ വീഡിയോ കിട്ടും കേട്ടോ. ഈ ക്ലീനിങ്ങിൻ്റെ വീഡിയോസ് ടിപ്സിൻ്റെ വീഡിയോസൊക്കെ കിട്ടും. കണ്ടോ എത്ര പുത്തനാക്കി എടുത്തു നമ്മളെ ഫ്രിഡ്ജ്.
ഇതിൻ്റെ പുറക് വശത്ത് ഈ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ട്രേകൾ എല്ലാ ഫ്രിഡ്ജിനും ഉണ്ടാവില്ലേ? ഡബിൾ ഡോറിന് ഈ ഒരു രീതിയിലായിരിക്കും, സിംഗിൾ ഡോറിന് വേറൊരു ബോക്സ് ടൈപ്പ് ആയിരിക്കും. ഏത് ഡോറായിക്കോട്ടെ, ഡബിൾ ഡോറായാലും സിംഗിൾ ഡോറായാലും, ആ വെള്ളം ആ ട്രേയിൽ കെട്ടിക്കിടക്കാതിരിക്കാൻ ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ആ ഒരു നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാതെ ഈ ഒരു സംഭവം മാത്രം ചെയ്യുന്നതെങ്കിലും ഈ ഒരു വയറ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കണമെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ. അപകടങ്ങളൊന്നും വരുത്തി വെക്കരുത്, കാരണം ഒരുപാട് മെഷീൻസും സംഭവങ്ങളും ഇതിൻ്റെ കറണ്ടൊക്കെ പാസ് ചെയ്യുന്ന ഏരിയയൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മളിതുപോലെ കൈയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലും ആ ക്ലോത്തിലും നനവുള്ളത് കാരണം ഷോക്ക് അടിക്കാനൊക്കെ ഉള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ആരും അപകടങ്ങളൊന്നും വരുത്തി വെക്കരുത്. എപ്പോഴും നമ്മൾ ഇതുപോലുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ നമ്മൾ എന്താ നമ്മൾ വൃത്തിയാക്കുമ്പോൾ എപ്പോഴും ആ ഒരു പ്ലഗ് സ്വിച്ച് ഓഫ് ചെയ്ത് പ്ലഗ് ഊരി വെക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ 5 വർഷമായിട്ടാണ് ഈ ഒരു സംഭവം ചെയ്ത് വരുന്നത്. ഞാൻ ഇവിടെ ഒരു ടാങ്കിൻ്റെ ചെറിയൊരു ടിന്നാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇത് എനിക്ക് എൻ്റെ ഒരു കസിനാണ് കേട്ടോ പറഞ്ഞു തന്നത്. കൊതുകൊക്കെ ഈ ഒരു വെള്ളത്തിൽ കിടന്ന് മുട്ടയിടാനൊക്കെ ചാൻസസ് വളരെ കൂടുതലാണ്. ചില വീടുകളിൽ എലികളൊക്കെ വന്ന് ഇതിൽ നിന്നും വെള്ളം കുടിച്ച് പോകുന്നത് നമുക്ക് കാണാം. എൻ്റെ വീട്ടിൽ ഭാഗ്യത്തിന് എലികളുടെ ശല്യമൊന്നുമില്ല കേട്ടോ. കൊതുകൊക്കെ ധാരാളമായിട്ടുണ്ട്, ചെടികളും ഒക്കെ ഉള്ളത് കാരണം കൊതുകിൻ്റെ ശല്യമൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഒരു ഞാനിവിടെ ഞാൻ എടുത്തിട്ടുള്ള ഒരു ടാങ്കിൻ്റെ ചെറിയൊരു ടിന്നാണ്, ഒരു 1/2 kg ടിന്നെടുത്തിട്ട് അതിൻ്റെ ആ ഒരു അടപ്പിൽ ഒന്ന് കത്തിവെച്ചിട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഈ വയറ് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാൽ. അപ്പോൾ ഇത് ഈ ട്രേയിലോട്ട് വെള്ളം ചാടാതെ ഇതിനകത്തോട്ട് നല്ല ഫ്രഷ് വാട്ടർ ആയിരിക്കും കേട്ടോ ഇതിൽ നിന്ന് വരിക. നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം, പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ ആ സിങ്കിലോട്ട് ഒഴിച്ച് കളഞ്ഞാലും മതി. ഇങ്ങനെ ട്രേ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഏതെങ്കിലും ഒരു ബോട്ടിലെടുത്തിട്ട് ഈ ഒരു വയറ് അതിൽ നിന്നും എടുത്ത് അതിലോട്ട് വെച്ച് കൊടുത്താൽ മതി. അത് ഏകദേശം എന്ന് അറിയുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. ഞാനിത് എപ്പോഴൊന്നും ഈ ബോട്ടിൽ ക്ലീൻ ആക്കാറൊന്നുമില്ല, നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ വെള്ളം മാത്രമാണ് എടുത്ത് കളയും. അപ്പോൾ തിരിച്ച് ഞാൻ ഫ്രിഡ്ജ് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ട്രേ വെച്ചാൽ വേറൊരു ഉപകാരമുണ്ട്, നമ്മൾ ഫ്രിഡ്ജ് നമ്മളെ ചുമരിലോട്ട് അങ്ങോട്ട് മുട്ടി നിൽക്കില്ല കേട്ടോ. ആ ഒരു ഉപകാരം കൂടി ഉണ്ട്, കുറച്ച് ഇങ്ങോട്ട് തള്ളി നിൽക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള ഐഡിയാസൊക്കെ ചെയ്ത് അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണാം. ഫ്രിഡ്ജിൽ നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് നമുക്ക് സാധനങ്ങൾ അടുക്കി വെക്കുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.